ഇന്നത്തെ നമ്മുടെ വീഡിയോ കപ്പ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. കാണുന്ന സമയത്ത് ഏകദേശം ഒരു കപ്പ ബിരിയാണിയൊക്കെ പോലെ തോന്നുമെങ്കിലും സംഭവം അതല്ല. ബീഫും ചിക്കനും മീനും ഒന്നും ഇല്ലാത്ത സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു മസാല കപ്പയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കപ്പ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ച് ഊച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 750 ഗ്രാം കപ്പയാണ് ഇട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതുപോലെ ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം. ഇനി ഇത് മസാല ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു ഇത്തിരി കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ഇത്തിരി കറിവേപ്പില, 2-3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് ഒരു 3 എണ്ണമൊക്കെ തന്നെ മതിയാകും, കൂടുതലൊന്നും വേണ്ട. പിന്നെ ഇനി ഒരു ചെറിയ സവാള ഒന്ന് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. സവാള വലുതാണെങ്കിൽ ഒന്നിൻ്റെ പകുതി മതിയാകും, കാരണം നമ്മളൊരു 1/4 കിലോ കപ്പയല്ലേ എടുത്തിട്ടുള്ളൂ. 1 കിലോ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കപ്പ വേവിച്ചപ്പോൾ അതിനുള്ള ഉപ്പുണ്ട്, പിന്നെ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം മതി. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആദ്യം വേവിച്ച സമയത്ത് കുറച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇത് മതിയാകും. പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ശരിക്കും നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ ചേർക്കണം കേട്ടോ, ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് അങ്ങ് വഴറ്റിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി മുളക് പൊടിയാണ് വേണ്ടത്. ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അത്ര മതി കേട്ടോ. പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് പച്ചമണം മാറി വരുന്നവരെ നല്ലോണം നിങ്ങൾ വഴറ്റിയെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം സൈസ് ആണെങ്കിൽ പകുതിയൊക്കെ മതിയാകും. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കുക. തക്കാളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടണമെങ്കിൽ ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലോണം അങ്ങ് വഴറ്റി ഉടച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ. ഇനി ഇതിലേക്ക് ഒരു ഇത്തിരി ചെറുനാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലൊന്നും വേണ്ട, പുളി കൂടിപ്പോയ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ എന്തായാലും തക്കാളി ചേർത്തിട്ടുണ്ട്, എന്നാലും ഒരു ഇത്തിരി ഈ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് മിക്സാക്കി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. നല്ല ചൂടുവെള്ളം ഒരു 1/2 കപ്പ് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കുക. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് അങ്ങ് തിളച്ച് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുഴുവനായിട്ട് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലോണം അങ്ങ് മിക്സാക്കി എടുക്കുക കേട്ടോ. നന്നായിട്ട് ആ ഒരു മസാലയും കപ്പയും എല്ലാം കൂടെ നല്ലോണം മിക്സാക്കി എടുക്കുക. അപ്പോൾ മിക്സാക്കി വരുന്ന സമയത്ത് വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ ഒരു 1/2 കപ്പിൻ്റെ അടുത്തോട്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം ഒരു ഇത്തിരി വെള്ളമയം വേണം, അതായത് ഒരു മസാലയിൽ നമ്മുടെ കപ്പ ഒന്ന് പിടിച്ചു കിട്ടും വേണം. അപ്പോൾ ഒരു ഇത്തിരി കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം അങ്ങ് മിക്സാക്കി എടുത്താൽ മതിയാകും. ഈ ഒരു രീതിയിൽ നല്ലോണം മിക്സായി കിട്ടി, നല്ലോണം കപ്പ അങ്ങ് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ കൂടെ ലാസ്റ്റ് ഇട്ടിരിക്കുക, നമ്മൾ കപ്പ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ. അല്ലെങ്കിൽ മലയാളിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഒരു ഇത്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ആ ഒരു വെള്ളമയത്തോടുകൂടെ, ഒരുപാട് ലൂസ് എന്നല്ല, ഒരു ഇത്തിരി ആ ഒരു മയത്തോടുകൂടെ കഴിക്കുന്ന സമയത്ത് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഉള്ളി വിനാഗിരിയൊക്കെ മിക്സാക്കി എടുക്കുന്ന ബിരിയാണിയുടെ കൂടെ കഴിക്കാനൊക്കെ വേണ്ടി മിക്സാക്കി എടുക്കില്ല, അതുപോലെ അതുകൂടെ സൈഡിലുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. കപ്പ നമ്മൾ കൂടുതലായിട്ടും ഒന്നില്ലെങ്കിൽ മീനിൻ്റെ ഒക്കെ കൂടെ കഴിക്കും, ചമ്മന്തി കൂട്ടി കഴിക്കും, അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ആക്കിയിട്ടും കഴിക്കലുണ്ട്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ പക്ഷേ എന്നാൽ നല്ലൊരു ടേസ്റ്റിൽ വെറൈറ്റി ടേസ്റ്റിൽ കഴിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. കഞ്ഞിയുടെയൊക്കെ സൈഡായിട്ട് കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്തു നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട്ടോ. പിന്നെ എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.